പിന്നെ എങ്ങനെയാ ശബ്ദം കേൾക്കുന്നേ? എന്നാൽ ഈ കൊലുസുകൾ ഇനി നിന്റെ കാലിൽ വേണ്ട, അഴിച്ചു മാറ്റ്. അഖിലേഷേട്ടാ, പത്തില് പഠിക്കുമ്പോ എന്റെ അച്ഛൻ പണിയിപ്പിച്ചത് ഈ കൊലുസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാ കല്യാണത്തിന് പോലും പുതിയ കൊലുസ് ഇടാതിരുന്നത്. ഇതെന്റെ കാലില് കിടന്നോട്ടെ അഖിലേഷേട്ടാ. നിന്ന് കഥാപ്രസംഗം പറയാതെ അഴിച്ചു മാറ്റടി അഖിലേഷേട്ടാ. എന്നെ നീ അനുസരിക്കില്ല അല്ലേ? ഇനി നീ ഈ കൊലുസിട്ട് നടക്കില്ല. കാലുണ്ടെങ്കിലല്ലേ നീ കൊലുസിട്ട് നടക്കൂ. അഖിലേഷേ, എന്താണ് നീ കാണിക്കുന്നത്? എനിക്ക് മോളെ എന്നെ വിട്. നിനക്കെന്താ ചെകുത്താൻ കയറിയോ? മോള് വാ, എണീക്ക്, എണീക്ക്. മോളെ, കാലിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്നാ തോന്നുന്നത്. എത്ര പൊട്ടലുണ്ടെന്ന് കാലിന്റെ എക്സ്റേ എടുത്താലേ പറയാൻ പറ്റൂ. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവാം. നീ വാ. നിന്റെ ഇഷ്ടപ്പെട്ട കുലിസല്ലേ കാലിൽ കിടക്കുന്നത്? ഭർത്താവ് തല്ലിയോടിച്ച ഈ കാല് ഇനി പഴയതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നീ എന്ത് ചെയ്യും? രണ്ടു കൊലുസും ഒരു കാലിലിട്ട് നടക്കൂ? ആരാ നിങ്ങള്? എന്റെ അനന്തരവളെ ഏൽപ്പിച്ച കല്യാണ സമ്മാനവുമായി കുറച്ചു ദിവസം മുമ്പ് ഞാൻ നിന്നെ കാണാമെന്നിരുന്നു. ഓർമ്മയുണ്ടാവും നിനക്ക്, അന്ന് നീ എന്റെ അനന്തരവളുടെ പേര് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പറയാം. സുഗന്ധി. സുഗന്ധി. അഞ്ചു കൊല്ലം മുമ്പ് നീ നൽകിയ വാക്കോർത്തു വെച്ച് നിന്റെ കയ്യിൽ നിന്ന് ഈ കൊലുസ് വാങ്ങാൻ അവൾ വന്നത്. പക്ഷേ നീയും നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് അവളെ നന്നായി സൽക്കരിച്ചു. കരഞ്ഞുകൊണ്ട് അവളെ തിരിച്ചു വന്നത്. ഇപ്പോഴും ആ കരച്ചിൽ അവസാനിച്ചിട്ടില്ല. കുറച്ചു ദിവസമായിട്ട് നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ല. അതിന്റെ കാരണം നിനക്കറിയില്ല അല്ലേ?